ഹലോ വാട്സപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് പുതിയ ലെജൻഡറി ബാനൽ അടങ്ങുന്ന ഫെയറി ടിവി ഇവൻ്റ് ഗെയിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫെയറി ടിവിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ലെജൻഡറി ബാനൽ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ലെജൻഡറി ബാനലിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും മാക്സിമം അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഡയറക്റ്റ് ചെറിയൊരു ഇൻട്രോ ഉണ്ടതിന് ശേഷം വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഡയറക്റ്റ് സ്പിൻ ചെയ്യാം. ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ 9 ഡയമണ്ട് ആണ് വേണ്ടി വരുന്നത്. 9 ഡയമണ്ട് കൊടുത്ത് ഫസ്റ്റ് സ്പിൻ ചെയ്ത സമയത്ത് നമുക്ക് ഡയമണ്ട് റോൾ വോച്ചറാണ് കിട്ടിയത്. 19 ഡയമണ്ട് കൊടുത്ത് രണ്ടാമത്തെ സ്പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പിന്നിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാൻറ്റാണ് കിട്ടിയത്. അപ്പോൾ ഗൈസ്, അടുത്ത 39 ഡയമണ്ടിൻ്റെ സ്പിന്നാണ്. ആ ഒരു സ്പിൻ ചെയ്ത സമയത്ത് നമുക്ക് മാജിക്യൂ ഫ്രഗ്മെൻറ്റാണ് കിട്ടിയത്. 69 ഡയമണ്ട് കൊടുത്തുള്ള അടുത്ത സ്പിൻ ചെയ്തപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത സ്പിൻ ചെയ്യാനായിട്ട് 99 ഡയമണ്ട് ആണ് വേണ്ടി വരുന്നത്. ആ ഒരു സ്പിൻ ചെയ്തപ്പോൾ നമുക്കൊരു ഗൺഗ്രേറ്റാണ് കിട്ടിയത്. 149 ഡയമണ്ട് കൊടുത്ത് അടുത്തൊരു സ്പിൻ ചെയ്തപ്പോൾ നമുക്കൊരു സർഫ് ബോർഡിൻ്റെ സ്കിന്നാണ് കിട്ടിയത്. അടുത്ത് നോക്കുകയാണെങ്കിൽ 199 ഡയമണ്ടിൻ്റെ സ്പിന്നാണ്. ആ ഒരു സ്പിൻ ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു പെറ്റിൻ്റെ സ്കിന്നാണ് കിട്ടിയത്. ഒന്നും പറയല്ല, നൈസ് ആയിട്ടുള്ള ഒരു പെറ്റിൻ്റെ സ്കിൻ തന്നെയാണ്. നല്ല രീതിയിൽ അനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്പിന്നാണ് 499 ഡയമണ്ട്. അപ്പോൾ ഗൈസ്, നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു 499 ഡയമണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പിൻ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫൈനലി നമ്മൾ ആ ഒരു പുതിയ ലെജൻഡറി ബാഡൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫീൽഡിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ 1082 ഡയമണ്ട് ആണ് നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഡയറക്റ്റ് ഇനി ഈ ഒരു ബാൻഡിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ബാൻഡിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു മോഡലാണ് ലുക്ക് വരുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, നമ്മൾ ഈ ഒരു ഫെയ്ഡ് ടിവിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ബാൻഡിൽ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലുക്കാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ കളർ അനിമേഷനും ഇമോട്ടും ഒക്കെ വേണമെങ്കിൽ നമ്മളിവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് കയറി സെപ്പറേറ്റ് ടോക്കൺസ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഓക്കേ, ഇപ്പോൾ ഒരു കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ആ ഒരു ലെജൻഡറി ബാൻഡലിൻ്റെ കളർ മാറ്റാനായിട്ട് സെപ്പറേറ്റ് ടോക്കൺസ് കൊടുക്കണം. ടോക്കൺസ് എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ വീഡിയോയിൽ എൻഡിങ്ങിൽ പറയുന്നതായിരിക്കും. 100 ടോക്കൺ കൊടുക്കുമ്പോൾ ഈ ഒരു ബ്ലൂ കളർ കിട്ടും. 160 ടോക്കൺ കൊടുക്കുമ്പോൾ യെല്ലോ കളർ കിട്ടും. പിന്നെയും 160 ടോക്കൺ കൊടുക്കുമ്പോൾ പർപ്പിൾ കളർ കിട്ടും. പിന്നെയും 160 ടോക്കൺ കൊടുക്കുമ്പോഴാണ് ഈ ഒരു റെഡ് കളർ കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നോക്കുക, നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടുന്നതായിരിക്കും ഓരോരോ കളർ മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു 4 കളറിൽ ഏതെങ്കിലും ഒരു കളർ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നോർമലായിട്ടുള്ള ഒരു ഇമോട്ട് കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. അടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു 4 ബണ്ടിൽസിൽ ഏതെങ്കിലും 2 ബണ്ടിൽ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അനിമേഷൻ ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബണ്ടിൽ അൺലോക്ക് ചെയ്യണം എന്നാൽ മാത്രം ഇമോട്ട്സ് കിട്ടൂ. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു 4 ബണ്ടിൽസിൽ ഏതെങ്കിലും 3 ബണ്ടിൽ അൺലോക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്കോഡ് ഇമോട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കോഡിൽ നിന്നിട്ട് ഈ ഒരു ഇമോട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ കൂടെ ടീംമേറ്റ്സ് എല്ലാവരും ഈ ഒരു ഇമോട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് അടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ എഫക്റ്റാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മളൊരു എന്താ പറയുക, ജനലിൽ കൂടെ ചാടുവാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മോഡലിലുള്ള ഒരു എഫക്റ്റ് വരും. ഈ ഒരു എഫക്റ്റ് വേണമെങ്കിൽ നമ്മൾ 20 ടോക്കൺസ് കൊടുക്കണം. അടുത്ത് നോക്കുകയാണെങ്കിൽ 40 ടോക്കൺസ് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഈ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെഡ് അടിക്കുന്ന സമയത്ത് കാലിൻ്റെ അടുത്ത് നിന്ന് ഒരു അനിമേഷൻ പോകുന്ന എഫക്റ്റാണ്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓടുന്ന സമയത്ത് കാലിൻ്റെ അവിടെ നിന്നൊരു ഈ ഒരു മോഡലിലുള്ളൊരു എഫക്റ്റ് വരുന്നതായിരിക്കും. ഇതിന് നമ്മൾ 20 ടോക്കൺസ് കൊടുക്കണം. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബണ്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഈ ഒരു ലെജൻഡറി ബണ്ടിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൂടെ ഈ ഒരു മോഡലിലുള്ള അനിമേഷനും ഡീറ്റെയിലായിട്ട് തലേരെ മുകളിൽ ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ വരും. ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ ഒരു 4 ബണ്ടിൽ അൺലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനി എന്താ പറയുക, ഇത്രയും സംഭവങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോക്കൺസ് ആണ് മെയിനായിട്ട് ആവശ്യം. ടോക്കൺസ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ടോക്കൺസ് കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഡയമണ്ട് പൊട്ടിക്കണം. അപ്പോൾ ഇത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റോറിൻ്റെ അവിടെ ന്യൂവിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 10 ഡയമണ്ട് കൊടുത്താൽ ഓരോരോ ടോക്കണായിട്ട് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഗൈസ്, ഇവിടെ ക്രേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രേറ്റ് വാങ്ങാൻ 40 ഡയമണ്ട് ആണ്. നമ്മൾ ടോക്കൺസ് വാങ്ങുന്നതിനേക്കാളും ക്രേറ്റ്സ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ലാഭം. ക്രേറ്റ്സ് വാങ്ങി തുറക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കൂടുതൽ ടോക്കൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് നമുക്ക് ആ ഒരു കളർ ബണ്ടിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ക്രേറ്റ്സ് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കളർ ബണ്ടിൽ കിട്ടുവാണെങ്കിൽ നമുക്കിനി സെപ്പറേറ്റ് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇവിടെ നിന്ന് കിട്ടിയാലും അവിടെ അൺലോക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലാഭം ക്രേറ്റ്സ് തുറക്കുന്നതാണ്. ഇവിടെ നിന്ന് കൂടുതൽ ടോക്കൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കളർ കിട്ടാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എഫക്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയമണ്ട് ഉള്ളവർ ഈ ഒരു ക്രേറ്റ് വാങ്ങി തുറക്കുന്നതായിരിക്കും ലാഭം.
അതോടൊപ്പം തന്നെ ഈ ഒരു ക്രേറ്റ് വാങ്ങാൻ എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ എഫ് എഫ് ടോക്കൻ്റെ അവിടെ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ വാങ്ങാൻ പറ്റും. 700 ഡയമണ്ടിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പൺ വാങ്ങുവാണെങ്കിൽ നമുക്ക് 2000 ഡയമണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് 700 ഡയമണ്ട് കുറച്ച് കിട്ടും. അപ്പോൾ നോക്കുക, 50 ക്രേറ്റ് വാങ്ങാൻ വെറും 1300 ഡയമണ്ട് മതി. നമ്മൾ എഫ് എഫ് ടോക്കൻ്റെ അവിടെ നിന്ന് 700 ഡയമണ്ടിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാവിലെ ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. എന്തൊക്കെ പറയുന്നു അറിയില്ല. ഓക്കെ, എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ക്ഷമിക്കുക. രാവിലെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഒരുമാതിരി ഇരിക്കുന്നത്. ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഖത്തം.